ശാന്തി. പലപ്പോഴും ജീവിതം സ്ട്രെസ്സിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ എന്നൊന്നും പറയാനില്ല, ഇത് കലിയുഗമാണ്. എല്ലാവരുടെ ജീവിതത്തിൽ നോക്കിയാൽ ചെറിയ കാര്യം ചെയ്യുന്നവർക്ക് ചെറിയ ടെൻഷൻ, വലിയ കാര്യം ചെയ്യുന്നവർക്ക് വലിയ ടെൻഷൻ. ഞാൻ അറിഞ്ഞ മനസ്സിലാക്കിയെടുത്തോളം, ഒരു 99% ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു ടെൻഷൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ്, അഥവാ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിനെ മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും കഴിയുന്നവർ അതിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ജീവിതം സന്തോഷിക്കാൻ പഠിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സ് അവരെ ഭരിക്കാൻ തുടങ്ങുന്നു. രണ്ട് തലമാണെന്ന് മാത്രം. സ്ട്രെസ്സ് ഭരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് പലപ്പോഴും അകാരണമായിരിക്കുന്ന രോഗങ്ങൾ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത്. ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുന്നു, ഒരു കുഴപ്പവും കാണുന്നില്ല, എല്ലാ സിസ്റ്റങ്ങളും നോർമലാണ്, പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ. ഈവൻ ഉദാഹരണം പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥ എനിക്കറിയാം. ആ കുട്ടി നല്ല മിടുക്കിയാണ്, പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു, ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഗ്രി മാർക്കൊക്കെ നേടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ജോലിക്ക് പോയിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ അവൾ പാസ്സാകും. പക്ഷെ ആ ദിവസം എന്നാണോ അവിടെ ജോയിൻ ചെയ്യേണ്ട ദിവസം വരുന്നത്, ആ സമയമാകുമ്പോൾ ആ കുട്ടിക്ക് ഈവൻ തൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തളർന്ന് കിടപ്പായിരിക്കും. ആക്ച്വലി തളർന്ന് കിടപ്പായിരിക്കും, ഇനി അഥവാ നിർത്താൻ നോക്കിയാൽ വീഴുകയുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ ഡോക്ടർമാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിനൊരു കുഴപ്പമിട്ട് കാണുന്നില്ല, ആ കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ആഹാരം ഇറങ്ങുന്നില്ല, എന്തൊക്കെ അവസ്ഥ കടന്നു പോകുന്നറിയോ. ഇങ്ങനെ എന്താണ് രോഗം നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും രോഗമൊന്നുമില്ല, പക്ഷേ തലവേദന, വയറുവേദന, കാലിൻ്റെ മസിൽ പെയിൻ, വയറിൻ്റെ ഡിസെൻട്രി പോലുള്ളതായിട്ടുള്ള അസുഖങ്ങൾ, എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് മനുഷ്യന്മാർ കടന്നു പോകുന്നതെന്നറിയോ? റീസൺ മറ്റൊന്നുമല്ല, മനസ്സിൻ്റെ സ്ട്രെസ്സാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില നിമിഷങ്ങളിൽ ഇമോഷണലി വളരെ വീക്കായിട്ട് കടന്നു പോകുന്ന ചില നിമിഷങ്ങളിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള ചില ഫീലിങ്സ് അത് അവർക്ക് റിയാലിറ്റി ആയിട്ട് മാറുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. 52 വയസ്സായ ഒരു സ്ത്രീ ഒരിക്കൽ എന്നെ മീറ്റ് ചെയ്യാനുള്ളതായിട്ട് ഇടയുണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് 52 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ എൻ്റെ രണ്ട് മുട്ടും വേദന കൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് തളർന്ന് നടക്കാൻ വയ്യ, വേദനിച്ചിട്ട് വയ്യ, മുന്നോട്ട് പോകാൻ വയ്യ, ഞാൻ എന്താണ് ചെയ്യുക എന്ന് ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നിപ്പോയി. ആ സ്ത്രീ എപ്പോഴെങ്കിലും സ്വയം അവനവന് ശപിച്ച പോലെ. അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കാൽമുട്ട്, കാലൊടിഞ്ഞു, എനിക്ക് കാല് പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ആ ടൈപ്പ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായോ എന്ന്. അപ്പോൾ അവർ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, അവർക്ക് 8 വർഷം മുന്നേ അവരുടെ മകളുണ്ടായിരുന്നു, മിടുക്കിയായ മോളായിരുന്നു, നല്ല ബ്രില്ലൻ്റായിരുന്നു. ആ വീട്ടിൽ വെച്ച് അവരുടെ 3 മക്കളിൽ വെച്ച് ഏറ്റവും മിടുക്കിയ മോളാണ്. ഇവളുടെ കൂടെയാണ് ഞാൻ എൻ്റെ വാർദ്ധക്യം ചെലവഴിക്കുക എന്ന് അവരാഗ്രഹിച്ചിരുന്നു, കാരണം അത്ര കെയറിങ് ആയിരുന്നു അമ്മോട് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് 2-വീലർ ആക്സിഡൻ്റായി ആ കുട്ടി സ്പോട്ട് ഡെത്തായി പോയി. അപ്പോൾ ആ നിമിഷം അവർ പറഞ്ഞു പോലും, എൻ്റെ കാൽമുട്ട് ഒടിഞ്ഞിരിക്കുന്നു എന്നവർ പറഞ്ഞു പോലും. അതായത് എനിക്കിനി മുന്നോട്ട് പോകാൻ വയ്യ, എനിക്കിനി കാലില്ല എന്നൊക്കെ ആ മോളെ വിചാരിച്ചാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞത് അത്രയും ഇമോഷണലി ഫീലായിക്കൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ കാല് രണ്ടും മുട്ടും പൊട്ടി എന്നുള്ള ആ ഒരു വിഷമം അവർ പറഞ്ഞു. അതിനുശേഷം അവർക്ക് പലപ്പോഴും കാല് വേദന വരാൻ തുടങ്ങി. 8 വർഷത്തിന് ശേഷം ആ 2 കാലിൻ്റെ മുട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ ശരീരം ആ രോഗത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. പവർഫുള്ളായിട്ട് ഇമോഷണലായിട്ട് ചാർജ് ആയിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള തോട്ട്സ്, ഇതിനെയാണ് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ ശപിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പവർഫുള്ളായിട്ടുള്ള തോട്ട് വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഉപബോധ മനസ്സ് അത് ഫുൾ സ്ട്രെങ്ത്തിൽ സ്വീകരിക്കുകയും അത് അധികം വൈകാതെ നിങ്ങളുടെ ലൈഫിൽ സത്യമായിട്ട് മാറുകയും ചെയ്യും. ഇതുപോലെ പല ആളുകളും ഇനിയിപ്പോൾ അവനവൻ ഇങ്ങനെ ശപിച്ചോളന്നില്ല, ചില സന്ദർഭങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ ഒരു അനിയത്തിയായിട്ടുള്ളൊരു പെൺകുട്ടി, അവൾക്ക് 32 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, പക്ഷെ മുടി മുഴുവൻ ഇങ്ങനെ പൊഴിഞ്ഞു 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 പോവുകയാണ്. എവിടെയൊക്കെ ചികിത്സിച്ചിട്ടും ഒരു എന്ത് ചെയ്താൽ നോക്കിയിട്ടും ഒരു രക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എപ്പോഴെങ്കിലും മുടി മുഴുവൻ തൻ്റെ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ളതായിട്ടൊരു ദൃശ്യം അവൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ഉണ്ടായിരുന്ന പോലെ അവരുടെ മുത്തശ്ശി സ്വയം ആത്മഹത്യ ചെയ്തതാണ് തീ കത്തിച്ചിട്ട്. മുത്തശ്ശീനെ രക്ഷിക്കാൻ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ പൊള്ളി നിൽക്കുന്നതായിരിക്കുന്ന തലയുടെ മുടി, ആ ചർമ്മത്തിൽ നിന്ന് മുടി മൊത്തം അങ്ങോട്ട് പറഞ്ഞു പോന്നു. അപ്പോൾ ആ മുടി കയ്യിൽ കണ്ടിട്ട് അവളിങ്ങനെ വിഭ്രാന്തിയോടുകൂടി അങ്ങനെ അലറി വിളിച്ച പോലെ കരഞ്ഞിട്ടുണ്ടായി. അത് ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊഴിഞ്ഞ മുടി കയ്യിൽ പിടിച്ചിരിക്കുന്ന ചിത്രം പതിഞ്ഞുപോയി. അതുകൊണ്ട് എപ്പോഴൊക്കെ അവൾക്ക് മുടി ക്ലീൻ ചെയ്യുമ്പോഴും മുടി എടുക്കുമ്പോഴൊക്കെ തോന്നിപ്പോകുമ്പോലും ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോകാനുള്ളതേ ഇത്രയുള്ളൂ ഇത്രയുള്ളൂ എന്ന് തോന്നുമായിരുന്നു. എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ റിയലൈസേഷൻ ഇല്ലാതെ വന്നപ്പോൾ
ഇപ്പം ആ കുട്ടിയുടെ തലയിൽ ഒരു മുടി ഇല്ല, അതുപോലെ എല്ലാം കൊഴിഞ്ഞു പോയിരിക്കുക. ഇങ്ങനെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവമാവാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇമോഷണലായിട്ട് അത്രയും അവസ്ഥയിൽ എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരിക്കാം, എൻ്റെ മനഃചിത്രം ക്രിയേറ്റ് ചെയ്തതാവാം. കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഏതെങ്കിലും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് മനസ്സത്ര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കിയാലും മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് സിനിമയിലെ ആ ദൃശ്യം കരയേണ്ടതാണ് എങ്കിൽ ഇരുന്ന് കരയുന്ന ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞാലും അവരുടെ മനസ്സിനുള്ള ആ ഭാരം പോകുന്ന പോലുമില്ല. ആക്ച്വലി അവരുടെ ലൈഫിൽ അത് സംഭവിച്ചതല്ല, പക്ഷെ അവരുടെ ഫീൽ എന്താണ്, അത് എൻ്റെ ലൈഫിൽ ഉണ്ടായെന്നുള്ളതായിട്ടുള്ള അനുഭൂതി, ആ ഫീലിംഗ്, അനുഭവം അത് അവരുടെ മനസ്സിനുള്ളിലേക്ക് അങ്ങ് ആഴത്തിലിറങ്ങിപ്പോകും. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും തൻ്റെ ലൈഫിൽ പതുക്കെ 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 നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ശിവബാബ പരമാത്മ എപ്പോഴും നമ്മളെ പഠിപ്പിക്കാറുണ്ട് സിനിമ സിൻകി മാഹ എന്ന്. അതായത് പാപത്തിൻ്റെ അമ്മയാണ് സിനിമ എന്ന് വെച്ചാൽ അർത്ഥം പലപ്പോഴും പല സിനിമകളും, ഞാൻ എല്ലാം മോശം എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പലപ്പോഴും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ പരിണതഫലം എവിടം വരെ എത്തും എന്ന് കാണിക്കാൻ വേണ്ടിക്കൊണ്ടായിരിക്കും പല സിനിമയ്ക്കും മാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. പക്ഷേ അത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം ആ പ്രോസസ്സിലൂടെ മൈൻഡ് കടന്നു പോവുകയാണ്. ഏത് ഭാഗമാണ് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ റെക്കോർഡായി പോകുമെന്ന് പറയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി റെക്കോർഡായ പോയ കാര്യം നിങ്ങളിൽ നിന്ന് റിപ്പീറ്റ് ആവും, അതിലും ആർക്കും തടയാൻ പറ്റില്ല. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് രോഗിയായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുടെ ദൃശ്യം നമ്മൾ കണ്ട് 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 അത് അവസാനം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അതെൻ്റെ ലൈഫിൻ്റെ റിയാലിറ്റി ആയിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭത്തിലൂടെ, ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിലെ ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ ഉണ്ടാവുന്നതിൽ നമ്മൾ കൂടെ അനുഭവിച്ച അനുഭവമാകാം, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇമോഷണലി ചാർജ് ആക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിലൂടെ, മീഡിയയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോയതായിരിക്കുന്ന പവർഫുൾ ആയിരിക്കുന്ന ഏതെങ്കിലും മെസ്സേജസ് ആവാം. ഇങ്ങനെ ഏത് മെസ്സേജും നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടി വിയിൽ കണ്ടതാണോ മറ്റൊരാൾക്ക് കണ്ടതാണോ എൻ്റെ ലൈഫിൽ ഉണ്ടായതാണോ എന്ന് പോലും തിരിച്ചറിയാതെ പാവം നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സത്യമായിട്ട് അങ്ങ് സ്വീകരിക്കും. അഥവാ ഇന്ന് സത്യമല്ലെങ്കിൽ പോലും അത് സത്യമെന്ന് സ്വീകരിച്ച് ആ ടൈപ്പ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ഉള്ളിൽ നിന്ന് ആ ടൈപ്പ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ഹോർമോൺസും കെമിക്കൽസും എല്ലാം അതേ രീതിയിലേക്കെല്ലാം മാറ്റപ്പെടുകയും പതുക്കെ 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 അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സത്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ആലോചിച്ച് മനസ്സിലാക്കി സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടൊരു ഘടകമാണ്. അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും അതിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും ഉള്ളതായിരിക്കുന്ന ഒരു ഫിൽറ്ററിങ്, നമ്മൾ പറയില്ല ഒരു അരിപ്പ ചായ അരിച്ചിട്ട് ചായ ഉണ്ടാക്കിയ ശേഷം ചായ ഉണ്ടാക്കാൻ വേണ്ടി അത് ചായയിലിട്ടതാണ് എന്ന് കരുതിയിട്ട് ആ ചായ ഇലയോടുകൂടെ കുടിക്കാറില്ലല്ലോ, അരിച്ചു മാറ്റും. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ഈ ജീവിക്കുമ്പോൾ നമ്മൾ അക്ഷരം പഠിച്ചു, വായിച്ചു, കാണുക, കേൾക്കുക, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറം ലോകത്ത് ഇൻഫർമേഷൻ സ്വീകരിക്കുക, ഇതൊരു മനുഷ്യൻ്റെ ജന്മ സ്വഭാവമാണ്. പക്ഷെ അതിലൂടെ സ്വീകരിക്കുന്ന കാര്യങ്ങളെ നല്ലത് മാത്രം സ്വീകരിക്കാനുള്ള ഒരു ഫിൽറ്ററിങ്, ഇന്നത് വേണ്ടാത്തതാണ് അതുകൊണ്ട് ഞാൻ കാണില്ല, ഇന്നത് വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ കാണും, ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫിൽറ്ററിങ് നമ്മൾ വെക്കേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ വലിയ വലിയ നഷ്ടം ഉണ്ടാക്കും. ഇനി അഥവാ എന്തെങ്കിലും നഷ്ടം സംഭവിച്ച, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്ന ആരെങ്കിലും ആണ് ഇന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിനേക്കാൾ മുന്നേ, ഈവൻ പറയുക എൻ്റെ കാൽമുട്ടിൻ്റെ വേദന കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിന് മുന്നേ മുട്ട് നല്ല ആരോഗ്യത്തോടു കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഒരു സമയത്തും ഈ ഒരു സമയത്തും രണ്ടിനെയും കാണുക മനസ്സിൽ. എന്നിട്ട് ആ ഒരു സമയത്തിനെ വീണ്ടും വീണ്ടും കാണുക. മീൻസ് എനിക്കിപ്പോൾ ഒരു രോഗം വന്ന് നടക്കാൻ പറ്റാതായി. കാണേണ്ടത് ആ രോഗമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്ന് നമ്മളെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ. മീൻസ് എൻ്റെ കാലിൻ്റെ എൻ്റെ ഹിപ്പിലെ ജോയിൻ്റ് ഒരു ചെറിയ ഹെയർ ലൈൻ ക്രാക്ക് വന്നിട്ട് നടക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത്, കെട്ടിക്കിടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യം ആരോഗ്യത്തോട് ഓടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നത്, ഓടി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുന്നത്, സാധനം കൊണ്ട് താഴത്തേക്ക് ഓടി എത്തുന്നത്, ഇങ്ങനെ രണ്ട് സ്റ്റെപ്പൊക്കെ ചാടി കയറി ഓടി മുകളിലെത്തുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള എൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഞാൻ വീണ്ടും വീണ്ടും ആസ്വദിക്കുമായിരുന്നു. യെസ്, ഞാൻ ഇങ്ങനെ ഓടും, ഇങ്ങനെ ഓടും, ഇങ്ങനെ ഓടും എന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ കഴിഞ്ഞപ്പോൾ, അഥവാ അതിന് ഹീൽ ചെയ്യാനുള്ള കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞതോടുകൂടിയിട്ട് എഗെയിൻ അതുപോലെ സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ബോഡി എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പം ലൈഫിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ രോഗങ്ങൾ ഇങ്ങനെ വന്നാലും ആ രോഗങ്ങളെ മാറ്റാൻ വേണ്ടി കൊണ്ട് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ റീപ്രോഗ്രാമിംഗ് ആണ്. അതിനെന്ത് ചെയ്യണം,
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിസീസ് എന്നൊരു വാക്കിനെ പിരിച്ചു പറയുകയാണെങ്കിൽ ഡിസ് പ്ലസ് ഈസ് ആണ്. ഈസ് എന്ന് വെച്ചാൽ നമ്മുടെ സുഖമുള്ള അവസ്ഥ, ഡിസ് ഈസ് എന്ന് വെച്ചാൽ രോഗം എന്ന അവസ്ഥ. അപ്പോൾ ആ ഡിസീസ് വരും മുന്നേ നമുക്കുണ്ടായിരുന്ന ഈസ് അഥവാ സുഖമുള്ള സ്റ്റേജ്, ആ സ്റ്റേജിനെ മനസ്സിൽ കാണാം. എന്നിട്ട് ആ സമ്പൂർണ്ണ ആരോഗ്യമുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാനിതാണ്, കുറച്ചു ദിവസത്തേക്ക് വന്നതായത് ഞാനിതാണ് എന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇനി അഥവാ ഇല്ലാത്തൊരു രോഗം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രം ഇല്ലാത്തതാണ് എന്ന് സ്വയം അവനവനെ പറഞ്ഞ്, എപ്പോഴൊക്കെ തലവേദന വരുന്നോ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കി, അത് ഞാൻ പറയുകയാണേ പറയണ കൂട്ടത്തിൽ കൂടെ, എല്ലാ തലവേദന അങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാതെയും ചെക്ക് ചെയ്യാതിരിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡോക്ടർ രോഗം വന്നിട്ട് ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ രോഗം വന്ന ശേഷം അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അഥവാ രോഗം ഡോക്ടർ നോക്കുമ്പോൾ രോഗമില്ലാന്ന് കാണുന്നു എന്നിട്ട് ഞാൻ അനുഭവിക്കുന്നു, ഈ രണ്ട് സ്ഥിതിയിലാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ഹെൽത്തി ആയിരിക്കുന്ന ആ ഒരു മൈൻഡിനെ ആ ഒരു ബോഡിയെ കാണുക. ഹെൽത്തി ആയിരിക്കുന്ന മൈൻഡും ഹെൽത്തി ആയിരിക്കുന്ന ബോഡി ആയിക്കൊണ്ട് സുപ്രീം സർജനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വിളിക്കുക. സുപ്രീം സർജൻ എന്നെ ഹീൽ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഫുൾ ഹെൽത്തിയാണ്, ഞാൻ ഫുൾ എനർജറ്റിക്കാണ്, എനിക്ക് എന്തും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, ഈ രീതിയിലൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ മനസ്സിൽ എഗെയിൻ എഗെയിൻ ആ തോട്ട് വരുന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആവർത്തിച്ചിട്ടാണെങ്കിലും സ്വന്തം ചെവിനെ സ്വന്തം ശബ്ദം കേൾപ്പിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ അതിൻ്റെ പ്രഭാവം കൊടുക്കണം. നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ സ്വീകരിക്കും. ആ ചിത്രം എഗെയിൻ ആൻഡ് എഗെയിൻ കാണാൻ തുടങ്ങുമ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും സെറ്റാവാൻ തുടങ്ങും. പതുക്കെ പതുക്കെ നിങ്ങൾ ആ സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കാനും സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.